അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ട്രാവലേഴ്സ്. ഇപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ വരാൻ പോകുന്നത്. ക്യാമറയൊക്കെ പൊടി പിടിച്ചാണ്. അതെ, സത്യം കേട്ടോ, ഇരുന്നിരുന്ന് ക്യാമറയൊക്കെ പൊടി പിടിച്ച് രാവിലെ ചാർജ് ചെയ്ത് ഇത് കുത്തി തുടച്ച് പെറുക്കി എടുത്തതാണ്. ഇവിടെ ഉണ്ടായിരുന്ന ഫുള്ള് നമുക്ക് ലോക്ക്ഡൗൺ ആയിരുന്നു. അതെ, ഇപ്പോൾ രണ്ട് മാസമായിട്ട് ഇപ്പോൾ December 26 ഇവിടെ തുടങ്ങിയതാ ലോക്ക്ഡൗൺ. ഇവിടെ വീണ്ടും മറ്റേ ആ സൗത്ത് ആഫ്രിക്കൻ വേരിയന്റും പിന്നെ UK വേരിയന്റും ഒക്കെ വന്നപ്പോഴത്തേക്ക് ഇവിടെ എല്ലാം ഒന്ന് എന്താ പറയുക, സെറ്റിൽ ആയതായിരുന്നു. വീണ്ടും ഈ UK വേരിയന്റും സൗത്ത് ആഫ്രിക്കൻ വേരിയന്റും ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഒരു ലോക്ക്ഡൌൺ ആക്കി December 26. കഴിഞ്ഞ് February 22 വരെ ഇവിടെ ലോക്ക്ഡൌൺ ആയിരുന്നു. ഇപ്പോൾ മിസ്സസ് ആഗയിൽ നിന്നും ഇപ്പോഴും മാറിയിട്ടില്ല. ഇപ്പം ഞാൻ താമസിക്കുന്ന സ്ഥലത്തും ലോക്ക്ഡൌൺ മാറി. ഇപ്പോൾ യുവമാർ താമസിക്കുന്ന ഭാര്യയിലും മാറി. ഡൈനിങ്ങ് ഇവിടെ ഇപ്പം ഞങ്ങളുടെ ഈ സ്ഥലത്തും ഡൈനിങ് തുറന്നിട്ടുണ്ട്. ലിമിറ്റഡ് ആണ്, ഇത്ര അഞ്ച് മൊത്തം മാർക്കോ കടയുടെ സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് ഇപ്പം അത് സംഭവം ഇപ്പോൾ ഉള്ളൂ. പക്ഷെ ഇന്ന് അപ്പം അതൊക്കെയാണ് സംഭവങ്ങൾ. പിന്നെന്താ ഞാൻ പറയാൻ വന്ന കാര്യം മറന്നുപോയല്ലോ. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ വീഡിയോ ചെയ്യാണ്ടിരുന്നത്. പിന്നെ ട്രാവൽ ബാൻ ഉണ്ടായിരുന്നു. അത് ബാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ എസെൻഷ്യൽ അല്ലാതെ എങ്ങനെ എങ്ങോട്ടും പോകാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകണം ശരിയല്ലല്ലോ. നമ്മൾ അത്ര എസെൻഷ്യൽ ആണോ, എസെൻഷ്യൽ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് യൂട്യൂബും വീഡിയോ ഇല്ലാതൊക്കെ ജീവിക്കാലോ. പക്ഷേ നമ്മുടെയൊക്കെ സ്ഥലത്ത് നിന്ന് നമുക്ക് ഈ ലെറ്റർ വന്നായിരുന്നു ഇങ്ങനെ എങ്ങാനും പുള്ളവർ ചെയ്താൽ കാണിക്കാൻ. അപ്പൊ ഈ വീഡിയോ എടുക്കാനൊക്കെ പോകുമ്പോൾ പുള്ളവർ ചെയ്താൽ നമ്മൾ എന്ത് പറയാനാണ്. അപ്പോൾ പിന്നെ പിടിച്ചാൽ പോലും $850 ആ ടിക്കറ്റും. അപ്പോൾ വെറുതെ നമ്മളായിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളാരും വീഡിയോ ഒന്നും ചെയ്തില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നപ്പോഴാണ് ലോക്ക്ഡൌൺ ഒക്കെ മാറി. ഇപ്പോൾ ഇവന്മാരാണെങ്കിലും ഭാര്യയിൽ നിന്ന് രാവിലെ വന്നു. അപ്പോൾ നമ്മൾ ഓർത്തുന്ന ഒരു വീഡിയോ ഒക്കെ ചെയ്യാൻ എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യാമെന്നൊക്കെ ഓർത്തിങ്ങനെ ഇരുന്നപ്പോഴാണ് ഇവിടെ അടുത്തൊരു കടയും കൂടെ തുടങ്ങിയിട്ടുണ്ടെന്ന്, ഒരു മലയാളിക്കടയാണ്. അപ്പോൾ നമ്മൾ ഓർത്തുന്ന പിന്നെ ട്രാവലും ചെയ്യാം, അവിടെ പോകാം, എന്തെങ്കിലും സാധനം വാങ്ങുകയും ചെയ്യാം, എങ്ങനെയാണെന്ന് കഴിച്ചിട്ട് അഭിപ്രായം ഒക്കെ നോക്കാമല്ലോ എങ്ങനെ ഉണ്ടെന്നൊക്കെ പറയാലും. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. ഇന്നിപ്പോൾ കുറേ നാളുകൂടി നല്ലൊരു വെതറാണ് കേട്ടോ. സാധാരണ എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പും മഞ്ഞും മഴയൊക്കെ ആയിരിക്കും. ഇന്നിപ്പോൾ നല്ല വെയിലും ഉണ്ട്, 5-6 ഡിഗ്രി 7-8 ഡിഗ്രി കണ്ടുണ്ട്. ഇപ്പോൾ അത്രയും കണ്ട് നല്ല ചൂടുമുണ്ട്. കുറേ നാൾ കൂടിയാണ്. ഇപ്പോൾ ഈ വിൻ്ററും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ, മഞ്ഞും എല്ലാം കഴിഞ്ഞ് കുറേ നാൾ കൂടി ഇപ്പോൾ നല്ലൊരു വെതർ വന്നു. ട്രാവൽ ചെയ്യാൻ കാര്യം പറഞ്ഞാൽ നല്ല ദിവസമാണ്. പക്ഷേ നമുക്കൊന്നും അധികം ദൂരത്തേക്കൊന്നും പോകാൻ പറ്റില്ല. അണിയന്മാർക്ക് രണ്ടുപേർക്കിന്ന് നാളെ ഇന്നല്ല നാളെ ജോലിയുണ്ട്. ഓ എന്താ പൊന്നോ, അതെ പൊന്നെ, ഇവിടെ ഒരു നൈറ്റ് ഷിഫ്റ്റുകാരുണ്ട്, പെട്രോയിലെ പട്ടിപ്പണിക്കാരനാണ്. അതെ, വേറൊരു പട്ടിപ്പണിക്കാരൻ. അതെ, ഞാനും പണ്ട് പട്ടിപ്പണിക്കാരനായിരുന്നു, ഇപ്പോൾ അതൊക്കെ മാറി. അപ്പൊ വിമാർക്കൊക്കെ പോണോണ്ട് നമുക്കിന്ന് നല്ലൊരു വെതറാണെങ്കിൽ പോലും അധികം ദൂരം ഒന്നും പോക്ക് നടക്കൂല. അവരുടെ അടുത്ത് എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് വരാന്നൊക്കെ ഓർത്തോണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്കിനി ബാക്കി ആ ഒരു ഡ്രൈവും കടയിൽ ചെല്ലുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പൊ ബാക്കി അവിടെ അപ്പോൾ നമ്മളിവിടെ മലബാർ ഫ്ലെയിംസിലെത്തി. ഇപ്പോൾ ഈ കാണുന്ന 5945 Dixie Road, അതാണ് അവരുടെ അഡ്രസ്സ്. ഈ കാണുന്നതാണ് സംഭവം മലബാർ ഫ്ലെയിംസ്. എന്നിട്ട് ഈ കാണുന്ന എന്തോ മാസ്മാ ഷവർമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ രണ്ടിൻ്റെയും കിച്ചൺ ഒന്നാണ്. അവിടെ തന്നെയാണ് ഈ കടയും പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്കിനി അകത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങി നോക്കാം, എന്താ ഇവിടുത്തെ നല്ല സാധനം എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാം. ആ ബിരിയാണി സ്പെഷ്യൽ എന്നാണ് നമ്മളിങ്ങനെ ഈ ഫ്ലയറ് കണ്ടപ്പോൾ അവരോട് ചോദിച്ചായിരുന്നു എന്താ സ്പെഷ്യൽ ഉള്ളത്. അപ്പോൾ അവർ പറഞ്ഞ ബിരിയാണിയാണ് ഏറ്റവും നല്ലതെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. പ്രൈസൊക്കെ കണ്ടിട്ട് അഫോർഡബിൾ ആണ്. പ്രൈസ് നീ എപ്പോൾ കണ്ടു? കഴിഞ്ഞ ദിവസം മറ്റേ സാധനം. ആ ശരി ശരി, ഫ്ലയർ കിട്ടിയായിരുന്നു ടാങ്ക്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കട, മലബാർ ഫ്ലെയിംസ്. ഇവർക്ക് ഇവിടെ രണ്ട് കടയായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇവർക്ക് തന്നെ ഇതിൻ്റെ കീഴിൽ തന്നെ ഇവർക്കൊരു ഷവർമ ചെയിനും ഉണ്ട്, ഒപ്പം ഇതും ഉണ്ട്. രണ്ടും ഓൺ ചെയ്യണ ഈ ടീം തന്നെയാണ് മലബാർ ഫ്ലെയിംസിന് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സൗത്ത് ഇന്ത്യൻ കേരള ഫുഡും കിട്ടും, ഒപ്പം തന്നെ ഷവർമയും കിട്ടും. അപ്പോൾ നമുക്കിനി അകത്ത് കയറി നോക്കാം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. നമുക്കിനി അകത്ത് കയറുക. അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാൻ പോവാണ്. ഓപ്പണിംഗ് ആയിട്ട് ഭയങ്കര തിരക്കാണ്. നമ്മൾ നോക്കിയാൽ നിറച്ച ആൾക്കാരാണ്. പിന്നെ ഈ കോവിഡിൻ്റെ ഉള്ളത് നമുക്ക് അടുത്തേക്ക് പോകാനും പറ്റും. ആൾക്കാർ ഇങ്ങനെ അകന്നത് നിൽക്കും. ഞങ്ങളാണ് വന്നിട്ട് കുറച്ച് നേരം ആൾക്കാർ മാറാൻ വേണ്ടി പോകും. ഓപ്പണിംഗ് ആയിട്ട് ഭയങ്കര തിരക്കാണ്. നല്ല തിരക്കുണ്ട്. ഞങ്ങൾ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഇവരുടെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇവിടെ മലബാർ മട്ടൻ ബിരിയാണി ഏറ്റവും സ്പെഷ്യൽ എന്ന് പറഞ്ഞു.
പിന്നെ മലബാർ ചിക്കൻ ബിരിയാണി, മലബാർ മലബാർ ചിക്കൻ അല്ല വെറും ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, അതൊക്കെയാണ് അവർ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞത്. നമുക്ക് വാങ്ങിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഏറ്റവും നല്ല ബിരിയാണി ചെറിയൊരു ചിക്കൻ ബിരിയാണി അല്ലേ ഏറ്റവും നല്ല, ചിക്കൻ പിന്നെ മട്ടൺ ബീഫ് ഉണ്ട്, ഏറ്റവും നല്ല ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങണേതാ ചിക്കനാണ്. പിന്നെ ബീഫും ചിക്കനും ഒരു ചിക്കനും ഒരു ബീഫും ഒരു മട്ടൺ ഉണ്ട്, ഒരു മട്ടൺ ചിക്കൻ ബീഫ് എടുത്തു. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് മലബാർ ഫ്ലെയിംസിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കടയുടെ മെയിൻ ഷെഫ്. നമുക്ക് ചേട്ടനോട് ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ് എന്താണ്, ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങണ എന്താ കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെയാണ് വരുമ്പോൾ കുറേ കടകളുണ്ട്. അപ്പോൾ ഈയിടെ തുടങ്ങി ഒന്ന് രണ്ട് കടകളുണ്ട്, ഈ സ്ട്രീറ്റിൽ തന്നെ കുറേ കടകളുണ്ട്. അപ്പോൾ ഇത്ര ആൾക്കാർക്ക് ഒരു കോമ്പറ്റീഷൻ എന്നാൽ പോലെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ സ്പെഷ്യലായിട്ട് ഇവിടെ കൊടുക്കുന്ന എന്ത് സാധനമാണ്? നമ്മൾ ബിരിയാണിയാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിലത്തെ അതേ ടേസ്റ്റ് ഇന്നിപ്പോൾ 300-400 ബിരിയാണികളോളം പോയിട്ട് ഓപ്പൺ ആക്കി ഇതായപ്പോൾ. അപ്പോൾ അവർ എല്ലാവരും കുറേ റിവ്യൂസ് തന്നു. നമ്മൾ പറഞ്ഞാൽ നമ്മൾ കസ്റ്റമർ അടുത്ത് കിട്ടുന്ന ഒരു ഇതുള്ള നമ്മൾ പറയാം അവരോട് നിങ്ങൾ കഴിച്ചിട്ട് അഭിപ്രായം പറയണം. നമുക്ക് എന്തെങ്കിലും അതിൽ മനുഷ്യന്മാരാണ് പലതും സംഭവിക്കാൻ പറ്റും, ടേസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തെങ്കിലും പാകപ്പഴകളുണ്ടെങ്കിൽ പറഞ്ഞാൽ നമ്മൾ റെക്ടിഫൈ ചെയ്യും. എന്തിരുന്നാലും ഇന്ന് കൊണ്ടുപോയ കുറേ ആളുകളും വിളിച്ചു പറഞ്ഞു, നമ്മളെ വാട്സപ്പിലും അതുപോലെ നമ്മളെ സൈറ്റിലൊക്കെ പോയി പറഞ്ഞിട്ടുണ്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങണേ എന്താ ഇവിടെ ഇതുവരെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങി ബിരിയാണിയാണ്? ബിരിയാണിയാണ്. ചിക്കനാണ് ഏറ്റവും കൂടുതൽ ചിക്കൻ, ചിക്കൻ ബിരിയാണി. പിന്നെ ഇന്ന് ബിരിയാണി ഫസ്റ്റ് ആയിരുന്നു, എല്ലാത്തിനും ബിരിയാണി. നമ്മളെ നാട്ടിലുള്ള ചിക്കന്, മട്ടന്, ബീഫ്, ഫിഷ്, മുരുകജി എല്ലാ ബിരിയാണിയും കൊടുത്തില്ല, എല്ലാം ഉണ്ടായിരുന്നു. പൊതുവെ ഞങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റേ ബാക്കിയുള്ള കടകളോട്ട് കമ്പയർ ചെയ്യുമ്പോൾ പൊതുവെ പ്രൈസ് അവരെക്കാളും കുറച്ചുകൂടെ ചീപ്പാണ്. അപ്പോൾ ഈ ഒരു ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ള കടകളിൽ വെച്ച് നോക്കുകയാണ് ഈ ഒരു 500 അത്രയും പൈസയ്ക്ക് കൊടുത്താൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ പറ്റും അല്ലെ? എന്തുകൊണ്ടാണ് അത്രയും കുറഞ്ഞ പൈസയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചത്? ബിരിയാണി 500 ഓപ്പണിംഗ് ഓഫറാണ്, ഓപ്പണിംഗ് ഓഫർ. നമ്മൾ 899 നമ്മൾ ബിരിയാണിയുടെ ചിക്കൻ ബിരിയാണി. ഇവിടെ 450 ഫോർ 100 ബിരിയാണി കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പം നമുക്കറിയാൻ പറ്റും പാകിസ്ഥാനി റെസ്റ്റോറൻറ്റുകൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പറഞ്ഞാൽ ദം ബിരിയാണി എന്നല്ല, ദം ബിരിയാണി അല്ലേ, കോംപ്രമൈസ് ഇല്ല അതിൻ്റെ. പിന്നെ ഇൻഗ്രീഡിയൻസിലായാലും ടൈമിങ്ങിലായാലും നമ്മൾ ദമ്മിൽ സമയം കിടക്കണമെന്നല്ല. അതിൻ്റെ എത്ര വർഷമായിട്ട് ആളുകൾ വന്നാലും നമ്മൾ ആ സമയത്തെ കൊടുക്കുള്ളൂ. കാരണം ഒരിക്കലും നമ്മൾ പിന്നെ എന്തെങ്കിലും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്കത് എഫക്റ്റ് ചെയ്യും. കൊടുക്കുന്നതിൽ ആൾക്കാർക്ക് ഏറ്റവും നന്നായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു ഒരു മണിക്കൂറായി വെയിറ്റ് ചെയ്താലും അത് സാധനം ഒന്നല്ലേ, ജസ്റ്റ് ഇൻ കേസ് സാധനം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത് അടിക്കുന്ന ഇത് പ്രിപ്പയർ ഉണ്ടാക്കണമെങ്കിൽ സമയം പിടിക്കും. പിന്നെ നമ്മളെ ഇവിടുത്തെ ലിമിറ്റേഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ടാകും. നാട്ടിലത്തെമാർക്ക് അത്രയും വോളിയം വലിയ വോളിയത്തിൽ ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല എന്നല്ല, പക്ഷെ നമ്മളെ കിച്ചൻ്റെ ലിമിറ്റേഷൻസ് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ബിരിയാണി ഉണ്ടാക്കുക എന്ന് പറഞ്ഞ ടാസ്ക്കാണ്. കോവിഡ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ 24 സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. പിന്നെ ഇവിടെ ഷവർമ അതൊരു ആടേ ഒരു കാര്യമുണ്ട്. ഇപ്പൊ പല കടയും നമ്മൾ പോകുന്ന കൂടുതലും അവിടെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഡിഷസ് മാത്രമേ ഉള്ളൂ. ഇവിടെ മാത്രമാണ് അതിന്റെ കൂടെ ഒരു ഷവർമ എന്നൊരു ആടോണ് കൂടെ കിട്ടുന്നത്. അപ്പൊ അതെന്തായാലും ആൾക്കാർക്ക് രണ്ടും ട്രൈ ചെയ്യാം. ആൾക്കാർ ചോയ്സ് ഉണ്ടല്ലോ, ഓപ്ഷൻസ് ഒരുപാട് ഇഷ്ടം പോലാണ്. അപ്പൊ അതുപോലെ നോക്കി പിന്നെ ഒരു കാര്യം, ചേട്ടനൊഴികെ ബാക്കി ഇവിടെ ഉള്ള എല്ലാ സ്റ്റുഡൻസ് ആണ്. ചേട്ടൻ കഴിഞ്ഞാൽ പിന്നെ സ്റ്റുഡൻസ് അതോ ഷെഫ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണോ? അതോ ഷെഫ് ബാക്ക്ഗ്രൗണ്ട് ഇവിടെ വന്ന് എന്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇപ്പോ എത്ര കടകൾ തുടങ്ങിയാലും സ്റ്റുഡൻസിനെ വെച്ച് അങ്ങനെ അധികം ആൾക്കാർ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ എന്താ അത്ര ഒരു വിശ്വാസം എടുത്ത് കാണിച്ചതിന്റെ അങ്ങനെ ഒരു വലിയ കാര്യമാണ്. അധികം ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഏത് കടയിൽ പോലും ഓരോന്നെങ്കിൽ നാട്ടിൽ നിന്ന് വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഷെഫ്സിനെ കൊണ്ടുവരും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കൂടുതൽ ആൾക്കാർ ചെയ്യണം. അപ്പൊ പുതിയൊരു കട ഉണ്ടെങ്കിൽ അത് നമ്മളെ പോലെയൊക്കെ ഇവിടെ വന്ന് പഠിച്ചു വന്ന സ്റ്റുഡൻസിന് ഒരു ചാൻസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. അപ്പൊ എല്ലാവരും ഇവിടെ വന്ന് ചേട്ടൻ പറഞ്ഞ പോലെ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക, റിവ്യൂസൊക്കെ അവരെ അറിയിക്കാം. അപ്പൊ അത്രേ ഉള്ളൂ പറയാൻ. ഇപ്പൊ നമ്മൾ ഇത്രയും നേരം ചേട്ടനോട് സംസാരിച്ചപ്പോൾ നമ്മളോട് സംസാരിച്ചിരുന്നു ഒരുപാട് നന്ദി. താങ്ക് യു. അപ്പൊ നമുക്ക് ഇനി ഇവിടെ കാണാം. തീർച്ചയായും ഞങ്ങളും കഴിച്ചിട്ട് ഞങ്ങളുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളും തീർച്ചയായിട്ടും അഭിപ്രായം പറയണം. ഓക്കെ ശരി. അപ്പോൾ നമ്മൾ ഇത്രയും നേരം നമ്മുടെ ഷെഫ് നാസർക്കേടാണ് സംസാരിച്ചത്. അപ്പോൾ പുള്ളി
പിന്നെ ഒരു കാര്യം ഞാൻ നേരത്തെയും പറഞ്ഞു, എടുത്തു പറയേണ്ട കാര്യം കേട്ടോ, അപ്പോൾ ആരും നമ്മളെ സ്റ്റുഡൻസിനെ ഒന്നും വെച്ചൊന്നും, അതായത് ഇപ്പോൾ പുള്ളി അപ്പോൾ നാസർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ ഇവിടുത്തെ ഷെഫ്സ് ആയിട്ടുള്ളതും എല്ലാം തന്നെ സ്റ്റുഡൻസാണ്. അപ്പോൾ ഒരു വലിയ റിസ്ക്കാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റുഡൻസ് എന്നുള്ള, ഞാനൊക്കെ ആണെങ്കിലും 2014 സ്റ്റുഡൻസ് ആയിട്ട് വന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബിസിനസ് സപ്പോർട്ട് ചെയ്യുമ്പോൾ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ നിങ്ങൾ കാര്യം വന്ന് കഴിച്ചിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇവിടുന്ന് ഇനിയും വാങ്ങുക, നിങ്ങളുടെ റിവ്യൂ എന്താണെന്ന് വെച്ചാൽ അവരോട് പറയുക. പിന്നെ അവിടുത്തെ മെനു ഞങ്ങൾ നേരത്തെ കാണിച്ചില്ലായിരുന്നു, ഇതാണ് അവിടുത്തെ മെനു. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പൊതുവേ അത്യാവശ്യം അഫോർഡബിൾ ആണ് റേറ്റ്സ് എല്ലാം തന്നെ. നമ്മളൊരു സ്റ്റുഡൻറ്റ് എന്ന രീതിയിൽ നോക്കുവാണെങ്കിൽ പോലും മറ്റ് പല കടകളെയും വെച്ച് നോക്കുമ്പോൾ അഫോർഡബിൾ ആണ് റേറ്റ്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഏറ്റവും സിഗ്നേച്ചർ ഡിഷ് എന്ന് പറയുന്ന മലബാർ മട്ടൻ ബിരിയാണിയാണ്. അത് 14.99 ആണ്. അത് സ്പെഷ്യൽസ് ആയിട്ട് സാറ്റർഡേ സൺഡേ മൺഡേ മാത്രമേ ഈ കാണുന്ന ഇതെല്ലാം സ്പെഷ്യൽസ് ആണ്. അത് വീക്കെൻഡ് സ്പെഷ്യൽസ് ആണ് ഇതെല്ലാം. പിന്നെ ഇവർക്ക് ഇതുപോലെ തന്നെ ഡെയിലി സ്പെഷ്യൽ ഉണ്ട്, അതുപോലെ ഡ്രിങ്ക്സ് ആൻഡ് സ്നാക്സ് ഉണ്ട്, ഫ്ലെയിം നൈറ്റ് ഉണ്ട്. പിന്നെ ഏറ്റവും ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഒരു മലയാള റെസ്റ്റോറൻറ്റിലും ഇല്ലാത്തൊരു സംഭവമാണ് ലൈവ് കുക്കിംഗ്. ഇവർ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിൽ വെച്ച് കരിമീൻ, അതുപോലെ സാർഡിൻ, കിങ് ഫിഷ് ഈ കാര്യം നമ്മുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെ ഫ്രൈ ചെയ്ത് നമുക്ക് തരുന്നതാണ്. പിന്നെ ഒരു ആഡോൺ എന്ന പോലെ ഒരു കടയിലും നമ്മൾ മലയാള റെസ്റ്റോറൻറ്റിലെല്ലാം ആൾക്കാർ മൊത്തത്തിൽ ഒരു ഒത്തൻറ്റിക് കേരള ആ ഒരു ഡിഷസ് മാത്രമേ ആൾക്കാർ ചെയ്യാറുള്ളൂ. പക്ഷെ ഇവരതിൻ്റെ ഒപ്പം തന്നെ മാസ്മാസ് എന്ന് പറഞ്ഞ് ഇവർക്ക് അതിൻ്റെ അകത്ത് മറ്റൊരു സെക്ഷൻ ഉണ്ട്, ഷവർമയുടെ സെക്ഷൻ. അപ്പോൾ ആൾക്കാർക്കൊരു ഷവർമയും കൂടെ വാങ്ങാനുള്ള ഒരു ആഡൊരു ഓപ്ഷൻ കൂടി ഇവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെനു. അത്യാവശ്യം ഞങ്ങൾ പറഞ്ഞ പോലെ അഫോർഡബിൾ റേറ്റ്സ് ഒക്കെയാണ്. ഇപ്പോൾ എല്ലാവരും വരിക, സാധനങ്ങളൊക്കെ വാങ്ങിക്കുക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പറയാം. അത്രേ ഉള്ളൂ. ഈ കാണാനാണ് നമ്മൾ മേടിച്ചത്, അവിടുന്ന് മേടിച്ച ബിരിയാണി. നമ്മൾ ഒരു ചിക്കനും ഒരു ബീഫും ഒരു മട്ടനും മേടിച്ചു. ഇതിനകത്ത് മട്ടൺ ആണ് അവരുടെ മെയിൻ ഐറ്റം. പിന്നെ ഞങ്ങൾ കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാം. അപ്പോൾ ഞങ്ങൾ ബിരിയാണി എല്ലാം കഴിച്ചു, ഞങ്ങൾ ചിക്കനും മട്ടനും ബീഫും മേടിച്ചു. ഞങ്ങൾ മൂന്നുപേരും മാറി മാറി കഴിച്ചു നോക്കി. സംഭവം കൊള്ളാട്ടോ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ആ ചിക്കനാണെങ്കിലും ബീഫാണെങ്കിലും മട്ടൺ നല്ല 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 പൂ പോലെ വെന്തിട്ടുണ്ട് സംഭവം. അത് ഇപ്പോൾ ഞങ്ങൾ പല സ്ഥലത്ത് കഴിച്ചിട്ടും ഒരു പ്രത്യേകത പോലെ തോന്നിയത്, പല സ്ഥലത്താണ് ഇത്രയും അങ്ങനെ ആരും വേവിക്കരുത്, നല്ല കറക്റ്റ് വേവാണ്. അരിയാണെങ്കിലും ആ ചെറിയ അരി നല്ല ടേസ്റ്റ് ഉണ്ട്. സംഭവം കൊള്ളാം, ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഇത് സൺലൈഫ് എന്ന് പറഞ്ഞാൽ പിന്നെ DGC എന്ന് പറഞ്ഞാൽ രണ്ട് കമ്പനികൾ കൂടിയാണ് ഈ സംഭവം ചെയ്യുന്നത്. ഈ DGC എന്ന് പറഞ്ഞാൽ അവരുടെ പരിപാടി ഈ സ്റ്റുഡൻസിൻ്റെ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ പറയുന്ന DGC അക്കോമഡേഷനിൽ താമസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ 10% ഡിസ്കൗണ്ട് ഒരു ഓഫർ കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പോവുക, കഴിക്കുക. എങ്ങനെയാണെന്ന് കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ടൊക്കെ ഞങ്ങളോടും പറയാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനിയൊക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റു ദിവസം കാണാം.